الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ചില പദങ്ങൾ അതിൻ്റെ അർത്ഥവും ആശയവും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊരു പക്ഷേ നമ്മുടെ വിശ്വാസത്തിനും സംസ്കാരത്തിനും യോജിച്ചതായിക്കൊള്ളണം എന്നില്ല. നാം ജീവിക്കുന്നത് ഒരു ബഹുമത സമൂഹത്തിലായതിനാൽ വ്യത്യസ്ത ആശയധാരകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന പദാവലികളും ആശയങ്ങളും ധാരാളമായി നമുക്കിടയിൽ ഉണ്ടാവാം. അതെല്ലാം തന്നെ അപ്പടി ഏറ്റെടുക്കുകയും അതിന്റെ വക്താക്കളാവുകയും ചെയ്യുക എന്നത് വിശ്വാസികൾക്ക് പാടില്ലാത്ത ഒരു കാര്യമാണ്. വിശ്വാസികൾക്ക് യാതൊരു നിലക്കും അംഗീകരിക്കാനാവാത്ത ഒരു പദവും ആശയവും ചിലർ ബോധപൂർവം ഉപയോഗിച്ച് ഇന്ന് പൊതുമണ്ഡലത്തിൽ പൊതു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പദം കേൾക്കുമ്പോൾ അതിലെന്താണ് കുഴപ്പം, അതിലെന്താണ് തെറ്റ് എന്നൊരു പക്ഷേ നമുക്കും തോന്നിയേക്കാം. എന്നാലാണ് ആ വാക്കും അതിലടങ്ങിയ ആശയവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ലിംഗസമത്വം അഥവാ ജെൻഡർ ഇക്വാലിറ്റി, സ്ത്രീ പുരുഷ സമത്വം എന്നതാണ് ആ പദം. സ്ത്രീ പുരുഷ സമത്വം ആവശ്യമല്ലേ, എന്താണ് അതിന് കുഴപ്പമെന്ന് ഒരുപക്ഷെ ഇപ്പോഴും നമ്മുടെ മനസ്സ് പോലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ധാരാളം ആളുകളുമുണ്ട്. അങ്ങനെ ചോദിക്കാൻ നമ്മുടെ നാട്ടിൽ ചില കാരണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഞാൻ അവരെ ആക്ഷേപിക്കുന്നില്ല. കാരണം സ്ത്രീകൾ അങ്ങേയറ്റത്തെ വിവേചനം നേരിട്ട ഒരു നാടാണ് നമ്മുടെ നാട്, നമ്മുടെ രാജ്യം. സതി, ശൈശവ വിവാഹം, ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒട്ടനവധി വിവേചനങ്ങൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ ക്രൂരമായ അവസ്ഥയിൽ തന്നെ നിലനിന്നിരുന്നു. അതുകൊണ്ട് സ്ത്രീക്കും പുരുഷനെ പോലെ അവകാശങ്ങളും അഭിമാനവും വകവെച്ചു കൊടുക്കണമെന്ന ചിന്ത അനവധി ബോധവൽക്കരണത്തിലൂടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ മുൻഗാമികൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഈ പശ്ചാത്തലത്തിലാണ് സ്ത്രീ പുരുഷ സമത്വം എന്ന പദം നിരാക്ഷേപം അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ ആശയമല്ല ഇത് പ്രചരിപ്പിക്കുകയും പ്രയോഗതലത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ഫെമിനിസ്റ്റുകൾ സംഘടനകളും ഭൌതികവാദികളും സ്വതന്ത്രവാദികളും ഒന്നും ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യമല്ല. സ്ത്രീകളുടെ പ്രയാസങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് അവരെ നല്ലൊരവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്ന ആ ഒരു ആശയത്തിൽ മാത്രമല്ല അവർ നിൽക്കുന്നത്. മറിച്ച് സ്ത്രീ രക്ഷപ്പെടണമെങ്കിൽ പുരുഷന്മാർ ചെയ്യുന്നതെല്ലാം അവരും ചെയ്യണം, പുരുഷന്റെ ആധിപത്യം അവസാനിപ്പിക്കണമെങ്കിൽ സ്ത്രീ ചെയ്യുന്നതെല്ലാം പുരുഷന്മാരും ചെയ്യണം എന്ന തലതിരിഞ്ഞ രീതിയിലുള്ള ഒരു പ്രചാരണമാണ്, ഒരാശയമാണ് ലിംഗസമത്വം, ജെൻഡർ ഈക്വാലിറ്റി എന്നതിലൂടെ അവർ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അത് അവിടെ നിന്നും ഒരു പടി കൂടി കടന്ന് സ്ത്രീയെ പുരുഷനാക്കാനും പുരുഷനെ സ്ത്രീയാക്കാനുമുള്ള ശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. പാശ്ചാത്യ നാടുകളിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയ പോലും ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. LGBTQ എന്ന ഒരു സ്പെക്ട്രത്തിലേക്ക് ആളുകളെ വൻതോതിൽ ഇന്ന് റിക്രൂട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലിംഗസമത്വം അഥവാ ജെൻഡർ ഇക്വാലിറ്റി എന്നത് ലിംഗ നിഷ്പക്ഷത അഥവാ ജെൻഡർ ന്യൂട്രൽ എന്നിടത്തേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അഥവാ ആൺ പെൺ എന്ന
രണ്ട് സ്വത്വം തന്നെ ഇല്ലാതാക്കുക എന്നതാണ് ജെൻഡർ ന്യൂട്രൽ എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. അവൻ, അവൾ എന്ന് ഇനി പറയാൻ പാടില്ല, മറിച്ച് ഇനി മുതൽ അവർ എന്നേ പ്രയോഗിക്കാൻ പാടുള്ളൂ. ജെൻസ്, ലേഡീസ്, മെയില്, ഫീമെയിൽ എന്ന വേർതിരിവ് ഇനി എവിടെയും ഉണ്ടാകുവാൻ പാടില്ല എന്ന ആശയമാണ് അതിലൂടെ കൊണ്ടുവരുന്നത്. ഈ ആശയം ഭരണകർത്താക്കളെയും നീതിപീഠങ്ങളെയും വരെ പല അർത്ഥത്തിലും ഇന്ന് സ്വാധീനിക്കപ്പെടുകയും അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണങ്ങളും നിയമ ഭേദഗതികളും ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വവർഗരതി അനുവദിച്ചുകൊണ്ട് നിയമ ഭേദഗതി ഉണ്ടായത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ്. പാശ്ചാത്യ നാടുകളിൽ മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് നിയമം കൊണ്ടുവന്നു കഴിഞ്ഞു. ഇതിന്റെ തുടക്കം മാത്രമാണ് ആൺപെൺ വേഷങ്ങൾ ഒന്നാക്കണം എന്നുള്ള മുറവിളി ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു വേഷത്തിന്റെ മാത്രം പ്രശ്നമല്ല, അത് അവിടെ ഒതുങ്ങി നിൽക്കുകയില്ല. നമ്മൾ അറിയാം, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ബാലുശ്ശേരി സ്കൂളിൽ നാം കണ്ടത് അങ്ങനെയുള്ള ഒരു സംഭവമാണ്. ഇത് മറ്റു പല കോളേജുകളിലും ഇങ്ങനെയുള്ള യൂണിഫോമുകൾ ഉണ്ടായിട്ടില്ലേ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ്. അത് വിഷയത്തെ അട്ടിമറിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. ജെൻഡർ ന്യൂട്രൽ എന്ന പേരിൽ ഇത് നടപ്പാക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതിന്റെ മുമ്പ് അങ്ങനെയുള്ള ഒരു നാമധേയം വെച്ച്, ഒരു ആശയം വെച്ചുകൊണ്ട് ഒരു കോളേജിലും നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. മറിച്ച് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് പ്രത്യേക പേര് കൊടുത്ത് പ്രത്യേക ഒരാശയം മുന്നിൽ വെച്ചുകൊണ്ടാണ്. അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന നിലക്കാണ് വേഷം നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്നത്. രണ്ടു കൂട്ടർക്കും ഇനി ഒരു ഡ്രസ് എന്ന ആശയം മാത്രമല്ല, അവിടെ ഒതുങ്ങി നിൽക്കുന്നില്ല. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ 40 കോളേജുകളിലെ, മലപ്പുറം ജില്ലയിലെ കോളേജുകളിലെ കുട്ടികൾ പങ്കെടുത്ത അതിവിപുലമായ ഒരു ചർച്ചയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഈ വിഷയം ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി നടന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനെതിരിൽ മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്നും എതിർപ്പ് വരും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുസ്ലിം പെൺകുട്ടികളെ ഇത്തരം ആശയങ്ങളിൽ ആകൃഷ്ടരാക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളും നടക്കുന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. സമുദായത്തിൽ നിന്ന് എതിർപ്പ് വരുമ്പോൾ സമുദായത്തിലെ തന്നെ പെൺകുട്ടികളെ കൊണ്ട് ഇതെല്ലാം ന്യായീകരിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ചാനലുകളിൽ ഇതെല്ലാം ന്യായീകരിക്കാൻ മുസ്ലിം പെൺകുട്ടികളെ പ്രത്യേകം തെരഞ്ഞുപിടിച്ച് പ്രദർശിപ്പിക്കുന്നത് ഈ ആസൂത്രണത്തിന്റെയൊക്കെ ഭാഗമാണ്. അതുകൊണ്ട് ലിംഗസമത്വം എന്ന വാക്കിലും അതിന്റെ ആശയത്തിലും ഒളിഞ്ഞിരിക്കുന്ന അപകടം സമുദായത്തെ ബോധവൽക്കരിക്കുക എന്നത് ഈ കാലഘട്ടത്തിന്റെ വളരെ സുപ്രധാനമായ ഒരു ആവശ്യമാണ്. നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ലിംഗസമത്വമല്ല ആവശ്യം, മറിച്ച് ലിംഗനീതിയാണ്. ജെൻഡർ ഇക്വാലിറ്റി അല്ല ആവശ്യം, ജെൻഡർ ജസ്റ്റിസാണ്. ഈ ഒരാശയം സമുദായത്തിലെ മെമ്പർമാരെങ്കിലും ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ട് ലിംഗസമത്വം അഥവാ ജെൻഡർ ഇക്വാലിറ്റി നാം നിരാകരിക്കുന്നു, എന്തുകൊണ്ട് എന്ന് നാം തിരിച്ചറിയണം. അത് മതപരമായ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു മുസ്ലിം അത് മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. കുറെ കാരണങ്ങളുണ്ട്, ഒരു ഖുതുബ കൊതുങ്ങുന്ന വിഷയമല്ല. വളരെ പ്രധാനപ്പെട്ട 1, 2, 3 കാര്യങ്ങൾ ഞാൻ പറയാം. 1, സ്ത്രീ പുരുഷൻ എന്ന രണ്ട് അസ്തിത്വമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. 3-ാമത്തെ അസ്തിത്വം ഖുർആൻ മുന്നോട്ട് വെക്കുന്നില്ല. അതിന് രണ്ടിനെയും ഒന്നാക്കാനുള്ള ശ്രമം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം. കാരണം സ്ത്രീയും പുരുഷനും എന്തെങ്കിലും കുറവുള്ളവരല്ല, രണ്ടും സവിശേഷ സൃഷ്ടികളാണ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഞാൻ ഓതി വെച്ച ആയത്ത് നോക്കൂ നിങ്ങൾ. ആയത്ത് എല്ലാ പ്രസംഗങ്ങളുടെയും ആമുഖത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി വെക്കാറുണ്ടായിരുന്നു. കാരണം അത്രക്കും പ്രാധാന്യമുള്ള ആശയമാണ് അതിലുള്ളത്. ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന കാലങ്ങൾ ഉണ്ടാകുമെന്ന് ദീർഘവീക്ഷണം ചെയ്തുകൊണ്ട് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ആയത്ത് ഓർമ്മപ്പെടുത്തി വിശ്വാസികളെ നിരന്തരം ഓർമ്മപ്പെടുത്താറുള്ളത്. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. എങ്ങനെയുള്ള റബ്ബിനെ? അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ.
وخلق منها زوجها وبث منهما رجالا كثيرا ونساء അവൻ നിങ്ങളെ സ്ത്രീകളെയും സ്ത്രീകളായും പുരുഷന്മാരായും അതിൽ നിന്ന് സൃഷ്ടിക്കുകയും അങ്ങനെ ഭൂമിയിൽ ഒന്നിച്ച് നിങ്ങളെ വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെ ജെൻഡർ ന്യൂട്രലായിക്കൊണ്ടല്ല, മറിച്ച് സ്ത്രീ എന്ന അസ്തിത്വത്തെയും പുരുഷൻ എന്ന അസ്തിത്വത്തെയുമാണ് അള്ളാഹു അതിൽ നിന്ന് സൃഷ്ടിക്കുകയും അവരെയാണ് ഈ ഭൂമിയിൽ അള്ളാഹു വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള റബ്ബിനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ 4:1 ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല, ഒരു കാലം വരുമ്പോ അള്ളാഹുവിന്റെ ഈ സൃഷ്ടിപ്പിൽ ഈ പ്രകൃതത്തിൽ തന്നെ മനുഷ്യന്മാർ മാറ്റം വരുത്തുന്ന അവസ്ഥ ഉണ്ടാകും. അത് വെറുതെ ഉണ്ടാകുന്നതല്ല, അത് ശൈത്താൻ ഉണ്ടാക്കുന്നതാണ്. പിശാച് തന്നെ പറയുന്നതായി വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വല ആമുറന്നഹും, ശൈത്താൻ പറയാണ് ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യും. ഫലയുഹയ്യിറുന്ന ഖൽഖല്ലാഹ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടി അവരോട് ഞാൻ കൽപ്പിക്കും, അപ്പോൾ അവർ സ്വീകരിക്കുകയും ചെയ്യും. വമൻ യത്തഖിദു ശൈത്താന വലിയ്യം മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ഈ പിശാചിനെ ആരെങ്കിലും വലിയായി സ്വീകരിക്കുന്നുവെങ്കിൽ ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീനാ, അവർ വ്യക്തമായ വഴികേടിൽ തന്നെയാകുമെന്ന് 4:119 അള്ളാഹു പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇസ്ലാമിന് എതിരാണ് ഈ ആശയം. ഇസ്ലാം സ്ത്രീ പുരുഷൻ എന്നുള്ള രണ്ട് ജെൻഡറെ പഠിപ്പിച്ചിട്ടുള്ളത് രണ്ടും ഒന്നാക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല, അത് സമത്വപ്പെടുത്താൻ അനുവദിക്കുന്നില്ല. രണ്ടാമത്തെ പ്രശ്നം സ്ത്രീ പുരുഷ പാരസ്പര്യത്തിലാണ് സ്നേഹവും കാരുണ്യവും കൊടികൊള്ളുന്നത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്, അത് ഒന്നാക്കലല്ല. രണ്ടും ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് സ്നേഹവും കാരുണ്യവും ഒക്കെ ഉണ്ടാകുന്നത്. അതാരെങ്കിലും കൃത്രിമമായി ഉണ്ടാക്കുന്നതല്ല, അത് അള്ളാഹു ഉണ്ടാക്കുന്നതാണെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണെന്ത്? നിങ്ങളെ പരസ്പരം ഇണകളായി സൃഷ്ടിച്ചു എന്നത് എന്തിനു വേണ്ടി? നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി ഒന്നിച്ചു പോകുന്നതിന് വേണ്ടി ഇണകളായി സൃഷ്ടിച്ചുവെന്ന്, അല്ലാതെ ജെൻഡർ ന്യൂട്രലായി സൃഷ്ടിച്ചുവെന്നല്ല, ഇണകളായി സൃഷ്ടിച്ചുവെന്നത് അള്ളാഹുവിന്റെ ആയത്തിൽപ്പെട്ടതാണ്. മാത്രവുമല്ല, നിങ്ങൾക്കിടയിൽ അള്ളാഹു മവദ്ദത്തിനെയും റഹ്മത്തിനെയും കാരുണ്യത്തെയും സ്നേഹത്തെയും ഇട്ടു തരികയും ചെയ്യുന്നു. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ഖൗമിയ തഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. അപ്പൊ ഇതും തന്നെ രണ്ടും ഒന്നാക്കിക്കൊണ്ടല്ല കുടുംബജീവിതം പോകേണ്ടത്, രണ്ടും രണ്ടായി നിന്ന് എന്നാൽ സമാധാനത്തോടുകൂടി ഒന്നിച്ചു പോകണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മൂന്നാമത്തെ പ്രശ്നം, രണ്ടും ഒന്നാക്കാൻ എത്ര ക്യാമ്പയിൻ നടത്തിയിട്ടും കാര്യമില്ല, ലോകത്ത് നിയമനിർമ്മാണം നടത്തിയിട്ടും കാര്യമില്ല, പാർലമെന്റ് നിയമം പാസ്സാക്കിയിട്ടും കാര്യമില്ല, നടക്കാൻ പോണ കാര്യമില്ല. നടക്കാൻ പോകാത്ത ഒരു കാര്യത്തിന് എന്തിനാ പോലെ വാശി പിടിക്കേണ്ട കാര്യം? ഒരിക്കലും ഭൂമിയിൽ നടക്കാത്ത ഒരു വിഷയം എന്തിനാണ് ക്യാമ്പയിനിങ് ആയി നടത്തുന്നത്? എന്തിനാണ് വിദ്യാലയങ്ങൾ അതിനെ ഇടങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്? എന്തിനാണ് നമ്മൾ അതിന്റെ ആളുകളായി നിലകൊള്ളുന്നത്? കാരണം ഒരു പുരുഷ സ്ത്രീ പറയണത് 3 കുട്ടികളെ ഞാൻ പ്രസവിച്ചു, ഇനി 4-ാമത്തെ കുട്ടിയെ ലിംഗസമത്വത്തിന്റെ ഭാഗമായി നിങ്ങൾ പ്രസവിക്കണമെന്ന് ഭർത്താവിനോട് പറഞ്ഞാൽ ആ ഭർത്താവിന് ഗർഭധാരണം സാധ്യമാകുമോ? അയാൾക്ക് പ്രസവിക്കാൻ സാധ്യമാകുമോ? ഈ സ്ത്രീ പറയണ ഞാൻ 3 കുട്ടികൾക്ക് ഞാനാണ് പാല് കൊടുത്തത്, ഇനി 4-ാമത്തെ കുട്ടിക്ക് നിങ്ങൾ പാല് കൊടുക്കണം, അപ്പോഴേ ഒരു പിന്നെ ശരിക്കും ഒരു ലിംഗസമത്വമാവുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഒരു ഫെമിനിസത്തിന്റെ ക്യാമ്പയിൻ വന്നു കഴിഞ്ഞാൽ അത് സ്ത്രീകളെ പുരുഷന്മാരെ കൊണ്ട് എങ്ങനെ കഴിയുന്നതാണ്? അതുപോലെ തന്നെ ഒരു മാതൃത്വം, ഒരു സ്ത്രീയുടെ മാതൃത്വം, അത് ഒരു പുരുഷന് ഒരു നിലക്കുണ്ടാക്കാൻ കഴിയില്ല. പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും, രാത്രി ചെറിയൊരു കുട്ടി തൊട്ടിലിൽ കിടന്നു കണ്ട് കുറച്ച് കരഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പുരുഷനെ ഏൽപ്പിച്ചതെന്നുണ്ടെങ്കിൽ അധിക സമയം കൈകാര്യം ചെയ്യാൻ കഴിയില്ല. എന്നാൽ സ്ത്രീകളാകട്ടെ നേരം വെളുക്കുന്നത് വരെ തോളിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ അവർക്ക് മാനസിക പ്രയാസം ഉണ്ടാവില്ല. അതാ സ്ത്രീകൾക്ക് പഠിച്ചു കൊടുത്തൊരു പ്രകൃതാണ്, അതിനൊരു സാധിക്കുന്നൊരവസ്ഥയാണ്. ഒരു പുരുഷനൊരു കുട്ടിയെ നോക്കുക എന്ന് പറഞ്ഞ ഒരു മണിക്കൂറിലപ്പുറം ഭയങ്കര പ്രയാസമാണ് പലർക്കും. അത് അവരുടെ പ്രകൃതത്തിന്റെ ഒരു അവസ്ഥയാണത്. അതുപോലെ തന്നെ ശാരീരിക കഴിവുകളുടെ അവസ്ഥ,
അതൊക്കെ ഞാൻ വിശദമായി പോകുന്നില്ല, എല്ലാവർക്കും എന്നെ അറിയാം, എന്റെ ബയോളജിക്കലായിട്ടുള്ള അവസ്ഥയ്ക്ക് അറിയാം, ഹോർമോണുകളുടെ അവസ്ഥ അറിയാം. അങ്ങനെ മാനസികമായും ശാരീരികമായും ഫിസിക്കലായും എല്ലാ നിലക്കും രണ്ടും രണ്ട് അസ്തിത്വം തന്നെ. അത് ആരെത്ര ക്യാമ്പയിൻ നടത്തിയിട്ടും നിയമനിർമ്മാണം നടത്തിയിട്ടും ഒന്നാക്കുക എന്നുള്ളത് നടക്കാൻ പോകുന്ന കാര്യം. അപ്പൊ നടക്കാൻ പോകാത്തൊരു കാര്യത്തിന് വെറുതെ വാശി പിടിച്ച് അതിന് കാശ് ചെലവാക്കി അതിന് ആളുകളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ശരിയായ നിലപാടല്ല. നാലാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താ പറയുക, സ്ത്രീയുടെ അസ്തിത്വത്തെ തന്നെ വില കുറിച്ച് കാണലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പിന്നെ ലിംഗസമത്വം എന്ന് പറയുന്നത്. കാരണം അവിടെ ഒരു മുൻവിധിയുണ്ട്. എന്താ മുൻവിധി? സ്ത്രീ എന്ന് പറഞ്ഞ ഒരു മോശക്കാരിയാണ്, എന്തൊക്കെയോ ഒരു കുറവുള്ളവളാണ്. അതുകൊണ്ട് അവൾക്കൊരു മോചനം കിട്ടണമെങ്കിൽ, രക്ഷ കിട്ടണമെങ്കിൽ അവൾ പുരുഷനാകണം എന്ന് ആര് പറയുന്നു? പുരുഷൻ തന്നെ പറയുന്നു, അത് കേൾക്കും ചെയ്യുന്നു സ്ത്രീ. എന്നാൽ ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല. രണ്ടാൾക്കും മഹത്വങ്ങളുണ്ട്, രണ്ടാൾക്കും കഴിവുകളുണ്ട്, രണ്ടുപേർക്കും കുറവുകളുണ്ട്. അത് രണ്ടും ഒരുമിച്ച് കൂടി ജീവിക്കുമ്പോഴാണ് ഒരാളുടെ കുറവ് മറ്റൊരാൾക്ക് നികത്താൻ പറ്റുക. അപ്പൊ ഇതും തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സ്ത്രീയെ രക്ഷപ്പെടുത്താൻ അവൾ പുരുഷനാകണമെന്ന് പറയുമ്പോൾ സ്ത്രീ മോശമാണ് എന്ന ചിന്ത അവിടെ തന്നെ കടന്നു വരികയാണ്. അഞ്ചാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, സ്ത്രീക്കും പുരുഷനും ഇസ്ലാമിൽ നിയമങ്ങൾ തന്നെ വേറെയാണ്. അതെന്തുകൊണ്ടാണ്? രണ്ടും രണ്ട് അസ്തിത്വം ആയതുകൊണ്ടാണ്. അപ്പൊ ഒരു മുസ്ലിമിന് അത് അംഗീകരിക്കാൻ കഴിയില്ല. ഞാനത് വിശദീകരിക്കുന്നില്ല, ഞാൻ ഉദാഹരണങ്ങൾ രണ്ടു മൂന്നെണ്ണം പറയാം. അപ്പൊ ഒന്ന്, വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട കാര്യം, അത് വ്യത്യാസമാണ്. രണ്ടും രണ്ട് നിയമങ്ങളാണുള്ളത് അല്ലേ. അവരെ ഔറത്ത് എങ്ങനെയാണ്? പുരുഷന്റെ ഔറത്ത് പിന്നെ പൊക്കൽ മുതൽ മുട്ടുകാല് മറയുന്നത് വരെയുള്ളതാണ് നിർബന്ധമായ ഔറത്ത്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. സ്ത്രീക്ക് മുഖവും മുൻകൈയും ഒഴിച്ച് മുഴുവൻ ബാക്കി നിർബന്ധമായിട്ടും മറച്ചിരിക്കണമെന്നാണ്. പട്ടുവസ്ത്രം സ്ത്രീക്ക് ഹലാലാണ്, പുരുഷന് പട്ടുവസ്ത്രം ഹറാമാണ്. സ്വർണം ധരിക്കുക എന്നത് സ്ത്രീക്ക് ഹലാലാണ്, പുരുഷനാകട്ടെ അത് ഹറാമാണ്. ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രമെടുക്കുക എന്നതാണ് പുരുഷന് വിധിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഞെരിയാണിയുടെ താഴെ വസ്ത്രം ഇറങ്ങി നിൽക്കണമെന്നാണ് സ്ത്രീക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ സാദൃശ്യം, അത് നിഷിദ്ധമാണെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും സ്ത്രീ പുരുഷനാകാനോ പുരുഷൻ സ്ത്രീ ആകാനോ വേഷം വെച്ചു മാറാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ ഇദാ ശപിച്ചിരിക്കുന്നു ആരെ? അർറജുല, പുരുഷനെ. യൽബസു ലിബസത്തൽ മർആ, സ്ത്രീയുടെ വേഷം കിട്ടുന്ന സ്ത്രീയുടെ കോലം കിട്ടുന്ന പുരുഷനെ അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. വൽ മർഅത, ഒരു സ്ത്രീയെ ശപിച്ചിരിക്കുന്നു. തൽബസു ലിബസത്തൽ റജുലി, പുരുഷ വേഷം കെട്ടുന്ന സ്ത്രീയെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നുവെന്നാണ്. മാത്രവുമല്ല, പരലോകത്ത് അള്ളാഹു മുഖത്തേക്ക് നോക്കാത്ത മൂന്ന് വിഭാഗങ്ങളുണ്ട്. ആ മൂന്ന് വിഭാഗങ്ങൾ രണ്ടാമത്തെ വിഭാഗം ആരാണെന്നോ? വൽ മർഅത്തുൽ മുതറജ്ജില, പുരുഷന്മാരോട് സദൃശരായ ആൺകോലം കിട്ടുന്ന സ്ത്രീകളെ നാളെ പരലോകത്ത് അള്ളാഹു മുഖത്തേക്ക് പോലും നോക്കില്ല എന്നാണ്. പിന്നെയോ ആർത്തവകാലം, അത് സ്ത്രീകൾക്ക് മാത്രമാണ്. അവർക്ക് ആ കാലഘട്ടത്തിൽ അവരുടെ ഹുക്കുമുകൾ, അവർക്കുള്ള നിയമ നിബന്ധനകൾ ഇസ്ലാമിൽ പ്രത്യേകമായി തന്നെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ നമസ്കാരം, പിന്നെ ആ സമയത്തുള്ള നിസ്കാരം അവർക്ക് രണ്ടാമത് നമസ്കരിക്കണ്ട, നിയമമാണത്. അതുപോലെ തന്നെ നോമ്പാണെങ്കിൽ അവർ പിന്നീട് നോമ്പ് നോക്കി വിട്ടണം. അതുപോലെ നമുക്കറിയാം, ആ മനുഷ്യ കൂട്ടത്തിൽ ഉമ്മയുടെയും ഉപ്പയുടെയും കൂട്ടത്തിൽ ചോദിക്കപ്പെട്ടു, ഉമ്മൻ അഹക്കു ബിഹുസ്നി സഹാബത്തി, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും നന്നായി സഹവസിക്കേണ്ടത് ആരോടാണ് റസൂലേ? ചോദിച്ചപ്പോ പറഞ്ഞു, എന്താ ഉമ്മുക്ക ഉമ്മുക്ക ഉമ്മുക്ക. മൂന്ന് പ്രാവശ്യം റസൂലുള്ള പറഞ്ഞു, നിന്റെ ഉമ്മയോട്, നിന്റെ ഉമ്മയോട്, നിന്റെ ഉമ്മയോട്. ആ ഉമ്മാക്ക് അത് അങ്ങനെ ഒരു ഫദല് കൊടുത്തിട്ടുണ്ടെന്നാണ് റസൂല്. അത് ആ പുരുഷൻ അവിടെ കൊടുത്തിട്ടില്ല, വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും സുഗന്ധം, അത് പുരുഷന് ഉപയോഗിക്കാം, സ്ത്രീക്കാകട്ടെ വീട്ടിലെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഹദീസുകളിൽ ഉള്ളതാണ്. വിവാഹത്തിന് വേണ്ടി നിൽക്കുമ്പോൾ മഹർ നൽകുക എന്നതാണ് പുരുഷന്റെ വിധി, അത് സ്വീകരിക്കുക എന്നതാണ് സ്ത്രീക്കുള്ളത്. അതുപോലെ തന്നെ പുരുഷൻ നിർബന്ധമായും തന്റെ ഭാര്യക്ക് ചെലവിന് കൊടുക്കൽ അയാളുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. എന്നാൽ സ്ത്രീക്കൊരിക്കലും പുരുഷന് ചെലവ് കൊടുക്കണമെന്ന് ബാധ്യതയായി പഠിപ്പിച്ചിട്ടില്ല. സ്ത്രീയും പുരുഷനും പരസ്പരം മിംഗിൾ ചെയ്യുക, കൂടിക്കലരുക എന്നത് ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ്. അത് രണ്ടും ഒന്നിച്ചു പോവുക എന്ന ജെൻഡർ ന്യൂട്രൽ എന്നത് ഒരിക്കലും പഠിപ്പിക്കാത്തതാണ്. ഇങ്ങനെ അങ്ങ് എണ്ണുകയാണെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് പറയാം. എന്തതിന്റെ കർത്തത്, എന്തിനാ അങ്ങനെ എണ്ണി പറയണത്? പറയേണ്ട സാഹചര്യം ഉണ്ടായി. ഇത് പാടുണ്ടോ ഇല്ലേ എന്നൊരു സോഷ്യൽ മീഡിയയിൽ ചർച്ച വന്നാൽ
ആ കമന്റുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ മുസ്ലിം ചെറുപ്പക്കാരും അതുപോലെ തന്നെ മുസ്ലിം പെൺകുട്ടികളും കോളേജുകളിലെ പുതിയ തലമുറയും അങ്ങനെയാണ് വേണ്ടതെന്ന് പറയുമ്പോ അത് നമ്മുടെ മദ്രസകളിൽ നിന്ന് പഠിച്ച കുട്ടികളാണ്. എവിടെയാണ് പിഴക്കുന്നത്? കാര്യങ്ങളെപ്പറ്റി കൃത്യമായി മനസ്സിലാകാത്തത് കൊണ്ട് തന്നെയാണ്. പിന്നെ ആറാമത്തെ ഒരു പ്രശ്നം എന്നറിയോ, ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോവുകയാണ്. ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന ഒരു പുതിയ പ്രശ്നം നാട്ടിൽ വരാൻ പോവുകയാണ്. എന്താ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറഞ്ഞാൽ? കൺഫ്യൂഷൻ. എന്റെ ജെൻഡർ എന്താണ്? എന്റെ സ്വത്വം എന്ത്? ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് ഓരോരുത്തർക്കും സംശയം തോന്നുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. അത് വന്നു കഴിഞ്ഞു. അത് ചെറിയ കുട്ടികളിലൊക്കെ ചെറുപ്പത്തിൽ തന്നെ അവർ പ്രസ ബൈ ബർത്തിൽ എന്ത് എന്നുള്ളതല്ല, പിന്നെ അവർ തീരുമാനിക്കണം അവരെ ജെൻഡർ എന്ന പുതിയ തീരുമാനം. ജനിച്ചത് എങ്ങനെയെന്ന് നോക്കിയിട്ടല്ല, പിന്നെ ഓരോരുത്തരും തീരുമാനിക്കുക ഞാൻ ആണാകണോ പെണ്ണാകണോ. അത് എവിടേക്ക് എത്തുക? എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരവസ്ഥ വരും. കാനഡയിൽ 13 വയസ്സിലുള്ള കുട്ടി ഹോസ്പിറ്റലിൽ പോയി എനിക്ക് പെൺകുട്ടിയാകണമെന്ന് പറഞ്ഞ് ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞു. അപ്പോ അവരുടെ അച്ഛനറിഞ്ഞ് വിവരറിഞ്ഞിട്ട് എന്ത് ചെയ്തു? പോയിട്ട് തടസ്സപ്പെടുത്തി. ഇല്ല, അത് അവനൊരു തോന്നലാണ്, ചെയ്തു കൊടുക്കേണ്ടെന്ന്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്തപ്പോ ഈ കുട്ടി നേരെ പോയി കോടതിയിൽ. കോടതി പോയി കേസ് കൊടുത്തു. അവസാനം കേസ് വിധിയായത് കുട്ടിക്ക് അനുകൂലമായിട്ടാണ്. കുട്ടി വിചാരിച്ച് നടക്കണം, കാരണം കാനഡയിൽ നിയമമുണ്ട്. ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് അനുവാദമുണ്ട് അവിടെ. അതിന് മാതാപിതാക്കൾ അനുവാദം വേണ്ട. ഇത് അവിടെയല്ലേ, ഇത് പഴയ കാലമല്ല. കാനഡയിലുള്ളത് രാവിലെ കാനഡയിലാണെങ്കിൽ വൈകുന്നേരം കേരളത്തിൽ ക്യാമ്പസുകളിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്, ക്ലബ് ഹൗസുകളിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്, നമ്മുടെ മുറ്റത്തേക്കും നമ്മുടെ വീടിന്റെ അകത്തേക്കും കയറി വരികയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടിയായിരിക്കണം ഇത്തരം വിഷയങ്ങൾ നമ്മൾ കാണേണ്ടത്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് ലിംഗസമത്വം എന്നത് ഇസ്ലാമികമായി ഒരു വിശ്വാസിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ആനുകാലികമായി വരുന്ന വിഷയങ്ങളുടെ മതപരമായ സാഹചര്യം പഠിച്ച് വ്യക്തമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ എല്ലാ അപകടത്തിലും നമ്മൾ പെടും. അല്ലാഹു നമ്മൾ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂചി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ലിംഗസമത്വം നാം നിരാകരിക്കുന്നു എന്ന് പറഞ്ഞു, അതിന്റെ കാരണങ്ങളും വിശദീകരിച്ചു. പിന്നെ എന്താണ് വേണ്ടത്? ലിംഗനീതിയാണ് വേണ്ടത്. അത് അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞു പഠിക്കണം. ലിംഗസമത്വമല്ല, ലിംഗനീതിയാണ്. അതാണ് ഇസ്ലാം ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം. അത് പ്രായോഗികവുമാണ്, അത് പ്രായോഗികവുമാണ്. കാരണം ഇസ്ലാം വരുന്നതിന് മുമ്പ് സ്ത്രീയുടെ സമൂഹത്തിലുണ്ടായിരുന്ന സ്ഥാനത്തെക്കുറിച്ച് അറിയുമ്പോഴാണ് സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ നീതി എത്രത്തോളം ഉണ്ടായിരുന്നു, അതിന്റെ വിശാലത എത്രത്തോളം ഉണ്ട് എന്ന് അപ്പളെ അമ്മക്കെന്നെ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഡിഫോൾട്ട് എന്താ? ഇപ്പൊ നിലനിൽക്കുന്ന അവസ്ഥ എന്താ? ഇസ്ലാം എന്ന് പറയുന്നതോടുകൂടി, ഇസ്ലാം സ്ത്രീ എന്നുള്ള വാക്ക് കേൾക്കുന്നതോടുകൂടി, സ്ത്രീകൾക്ക് എന്തൊക്കെയോ കുറെ അടിച്ചേൽപ്പിക്കുന്ന, അവരെ മോശമാക്കുന്ന, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒരു മതമാണ് ഇസ്ലാം എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ പൊതുബോധമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വസ്തുത അതാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. കാരണം ഇസ്ലാം വരുന്നതിന് മുമ്പ് സ്ത്രീകളെ സംബന്ധിച്ച് ഇവിടെ കാഴ്ചപ്പാട് എന്തായിരുന്നു അത് മനസ്സിലാവുമ്പോഴേ ഇസ്ലാം കൊടുത്ത മഹത്വം നമുക്കറിയുള്ളൂ. യവനന്മാർ പിശാചിന്റെ പ്രതിരൂപമായിട്ടാണ് പെണ്ണിനെ കണ്ടിരുന്നത്. പത്നിയെ അറുകൊല നടത്താൻ പോലും പുരുഷന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്ന വിശ്വാസക്കാരായിരുന്നു റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ. ഭാരതത്തിലാകട്ടെ, ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കണമെന്ന സതി നിർലോപം ആചരിച്ചു വന്നിരുന്നു. സ്ത്രീ ജന്മനാ പാപിയാണെന്നാണ് യഹൂദ മതവിശ്വാസം. സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ എന്ന് വരെ ചില പുരോഹിതന്മാർ കുറെ കാലങ്ങളായി ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ നിയോഗിതനാകുന്നതിന് മുമ്പ് പെൺകുട്ടി ജനിച്ചാൽ അതിനെ കുഴിച്ചു മൂടുന്ന ജാഹിലിയത്തിന്റെ കാലഘട്ടമാണ് ഉണ്ടായിരുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇവിടെയാണ് ഖുർആൻ ഇടപെട്ടത്, അതിശക്തമായി ഖുർആൻ ഇടപെട്ടു. അവർക്കൊരു പെൺകുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചാൽ അവരുടെ മുഖമത കറുത്തിരുണ്ടു പോകുന്നു, കോപം നിമിത്തം, ദേഷ്യം നിമിത്തം. ഒരു പെൺകുഞ്ഞനിക്ക് ജനിക്കുന്നു എന്ന വാർത്ത കിട്ടിയാൽ അവർക്ക് വല്ലാതെ അവരുടെ മുഖം കറുത്തിരുണ്ടു പോകുന്ന അത്രയും വെറുപ്പുണ്ടാകുന്നു. അതാണ് റസൂലുള്ള വരുമ്പോ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ജനങ്ങളിൽ നിന്ന് അവർ ഒളിഞ്ഞിരിക്കും അപമാന ഭാരത്താൽ.
അങ്ങാടിയിലേക്ക് ഇറങ്ങാതെ വീടിന്റെ അകത്തളങ്ങളിൽ അവർ ഒളിഞ്ഞിരിക്കും. കാരണം ഇതിന്റെ മോശം നിമിത്തം നിനക്ക് ഇനി പെൺകുട്ടിയല്ലേ ഉണ്ടാകാൻ പോണത് എന്ന് ചോദിച്ച് കളിയാക്കുമെന്ന് വിചാരിച്ച് ആളുകൾ പുറത്തിറങ്ങാത്ത അവസ്ഥയാണ് റസൂലുള്ള വരുമ്പോ നാട്ടിലുണ്ടായിരുന്നത്. അവർക്ക് ആ സന്തോഷ വാർത്ത അറിയിച്ചാലെന്ത്, നിങ്ങൾക്ക് പെൺകുട്ടിയാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ ദോഷം നിമിത്തം അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നിരുന്നു. എന്നിട്ട് അവർ ഏതുവരെ ചിന്തിക്കും, അയും സിഖുഹു അലാഹുനിൻ, ഇത് നിന്ദ്യതയോടുകൂടി നിന്ദ്യത പേറി അപമാന ഭാരം പേറി ഞാൻ ഇതിനെ വെച്ചിരിക്കണോ, അതോ അമ്യദുസ്സുഹുഫുത്തുറാബ് ഇതിനെ മണ്ണിൽ കുഴിച്ചുമൂടണോ. ഈ രണ്ട് ആശയക്കുഴപ്പം കൊണ്ട് ആ രക്ഷിതാവ് വീട്ടിൽ കഴിഞ്ഞുകൂടും. അങ്ങനെ പലരും രണ്ടാമത്തെ ഓപ്ഷൻ തെരഞ്ഞെടുക്കുകയും കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആരും കാണാതെ കുഴികുത്തി മൂടുകയും ചെയ്യുന്ന ഒരു കാലം. അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത്, അലാ നിങ്ങൾ അറിയണം, സാഅമാ യഹ്കുമൂൻ, നിങ്ങൾ വിധിക്കുന്നത് എത്രമാത്രം നീചമായ വൃത്തികേടാണ്, എത്രമാത്രം നീചമാണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇസ്ലാമിന്റെ കടന്നുവരവ്. അത് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നത്. മാത്രവുമല്ല ഇതിന്റെ ശിക്ഷയായി പറഞ്ഞതോ, നാളെ പരലോകത്ത് ഈ കുട്ടികൾ ചോദിക്കും, വഇദൽ മൗഊദത്തു സുഇലത്, അതേ ആ കുഴിച്ചു മൂടിയ കുട്ടികൾ ചോദിക്കും, ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തൊരു കുറ്റത്തിനാണ് ഞങ്ങളെ കൊന്നത് എന്ന് ചോദിക്കും ആ കുഞ്ഞുങ്ങൾ എന്ന് വരെ വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്നും ഭ്രൂണഹത്യയെ സധൈര്യം എതിർക്കുന്ന ഒരു ദർശനം ഇസ്ലാം മാത്രമാണ്, വേറെ ആർക്കും കഴിയില്ല. ഇന്നതാ പത്രങ്ങൾ വായിച്ചു നോക്കൂ നിങ്ങൾ, ഉപാധികൾ വെച്ചുകൊണ്ട് ഭ്രൂണഹത്യ അനുവദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ചാനലിന്, ഒരു മലയാള ചാനലിന് ഒരു ഡോക്ടർ കൊടുത്ത അഭിമുഖത്തിൽ മലയാളി ഡോക്ടർ പറഞ്ഞ എന്താ പറയുക, ഇയാൾ ചോദിച്ചു ആളുകൾക്ക് ഭയങ്കര പ്രയാസമാണ് ഈ അബോർഷൻ വരുത്തുമ്പോൾ, ആളുകൾക്ക് ഭയങ്കര മാനസിക സംഘർഷമാണ്, അത് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇവരുടെ മറുപടി എന്താണെന്നറിയോ, നിങ്ങൾ കോഴി, നിങ്ങൾ പിന്നെ ഓംലെറ്റ് കഴിക്കാറില്ലെന്ന്, ഓംലെറ്റ് കഴിക്കാറില്ലേ, എന്താ ഓംലെറ്റ്, അതൊരു കോഴി കോഴിമുട്ട കുത്തിയുടച്ച് അതുകൊണ്ടല്ലേ നിങ്ങൾ കഴിക്കുന്നത്. ആ കോഴിമുട്ട നിങ്ങൾ കുത്തിയുടക്കാതെ വെച്ചിരുന്നുവെങ്കിൽ അതിൽ നിന്നൊരു കോഴി ഉണ്ടാകുമായിരുന്നല്ലോ. അപ്പൊ ആ കോഴിയെ കൊന്നുകൊണ്ടല്ലേ നിങ്ങൾ ഒരു ഭക്ഷണ പദാർത്ഥമാക്കുന്നത്. അത്ര ലാഘവത്വത്തോടുകൂടിയാണ് അബോർഷന് ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ മലയാളി സമൂഹത്തിൽ പോലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ പ്രസവിച്ചതിന് ശേഷമാണ് ആണാണോ പെണ്ണാണോ എന്നറിഞ്ഞിരുന്നത്. ഇന്ന് ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് അതറിയാനുള്ള സംവിധാനങ്ങളുണ്ട്, സ്കാനിങ്ങുകളുണ്ട്. അത് പെൺകുട്ടിയാണെന്നറിയുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് അതിനെ വധിക്കുന്ന, അതിനെ ഭ്രൂണഹത്യ നടത്തുന്ന, അബോർഷൻ നടത്തുന്ന സംവിധാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നെഞ്ചു കൂടി പറയാൻ, സ്ത്രീകൾക്ക് ജനിക്കാൻ അവകാശമുണ്ടെന്ന് പറയാൻ ഇസ്ലാമിനല്ലാതെ വേറെ ആർക്കും കഴിയില്ല. അതായത് ആ ഇസ്ലാമിനെ പറ്റിയാണ് കുതിര കയറിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം സ്ത്രീകൾക്ക് ജനിക്കാനുള്ള അവകാശം കൊടുത്തു, മാത്രമല്ല സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം കൊടുത്തു. ലിറിജാലി നസീബും മിമ്മക്തസബു, പുരുഷന്മാർ അവർ സമ്പാദിച്ചത് അവർക്കുണ്ട്. വലിനിസായി നസീബും മിമ്മക്തസബിന, സ്ത്രീകളാകട്ടെ അവർ സമ്പാദിച്ചത് അവർക്കുമുണ്ട്. കൃത്യമായി അവർക്ക് സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശം ഇസ്ലാം കൊടുത്തു, അതൊന്നും പലരും കൊടുത്തിട്ടില്ല. പിന്നെയോ ലിറിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ, നിങ്ങളുടെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ സ്വത്തിൽ, അനന്തര സ്വത്തിൽ നിങ്ങൾക്ക് അനന്തര അവകാശമുണ്ട്. ആർക്ക്? പുരുഷന്മാർക്ക്. പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ. വലിനിസായി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ, അതേപോലെ തന്നെ സ്ത്രീകൾക്കും അതിൽ അവകാശമുണ്ട്. അപ്പോൾ സ്ത്രീകൾക്കും അനന്തരാവകാശത്തിൽ നിർബന്ധമായും അതിൽ ഇടം കൊടുത്ത ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പിന്നെ വിവാഹമാണല്ലോ, സ്ത്രീകളെ വിവാഹത്തിന് ബന്ധിപ്പിച്ചിട്ടാണ് എല്ലാ ആക്ഷേപങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ എന്താ ഇസ്ലാമിന്റെ നിയമം? വിധവയോട് അനുവാദം ചോദിക്കാതെ അവളെ വിവാഹം ചെയ്തു കൊടുക്കരുത്, കന്യകയോട് സമ്മതപ്പം വാങ്ങാതെ അവളെയും വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ല. റസൂലുള്ള പറയാണ് കന്യകയുടെ സമ്മതം എന്ന് പറയുന്നത് മൗനമാകുന്നു എന്നാണ്. വിധവയാകണമെങ്കിൽ വായ കൊണ്ട് പറയണമെങ്കിൽ അയാൾ ഇഷ്ടമാണ് ഇന്നെ കല്യാണം കഴിച്ചു കൊടുത്തോളൂ, ഇന്നലെ വാപ്പാക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു കന്യകയാണെങ്കിലോ അവൾ മിണ്ടാവുന്നാലും ആ മൗനം സമ്മതമാണ് എന്ന് മനസ്സിലാക്കാം. അവരോട് മനസ്സിലാക്കേണ്ട എന്താ പറയുക, പലപ്പോഴും പറയാറുള്ളത് എന്താ, കുട്ടിയെ കെട്ടിച്ചു കൊടുക്കുക എന്നാ പറയുന്നത്, വലിയ തെറ്റായിട്ടാ പറയാ. അപ്പൊ അത് ഈ വാപ്പാന്റെ മാത്രം ഒരു അധികാരമല്ല, മുഴുവൻ പഠിക്കണം. വാപ്പാക്ക് കയ്യണ് കൊടുക്കണമെങ്കിൽ മകൾ അനുവാദം കിട്ടണം. മകൾ അനുവാദം ഇല്ലാതെയാണ് വാപ്പ കെട്ടിച്ചു കൊടുത്തതെങ്കിൽ കോടതി പോകാം, ഇസ്ലാമിക കോടതിയിൽ ആ കുട്ടിക്ക് പോകാം, എന്റെ അനുവാദം ഇല്ലാതെ എന്റെ വാപ്പ എന്നെ കെട്ടിച്ചു കൊടുത്തത്, ആ വിവാഹം നിലനിൽക്കില്ല. എന്നിട്ട് പറയാണ് പെൺകുട്ടികൾക്ക് അവിടെ ഒരു റോളും ഇല്ല, അതിനാണ് സ്റ്റേജുമ്പോ കയറ്റി, പെൺകുട്ടികളെ സ്റ്റേജുമ്പോ കയറ്റി കണ്ട് പിന്നെ നിക്കാഹ് നടത്തുന്നത്.
ഇതിന്റെയൊക്കെ പിന്നാലെ വെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് സമുദായം കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കാതെ. പിന്നെയോ വിവാഹം നടത്തുമ്പോ സ്ത്രീകൾക്ക് അവരുടെ വിവാഹ മൂല്യങ്ങൾ മനസ്സംതൃപ്തിയോടുകൂടി നിങ്ങൾ നൽകണം. മഹറ അങ്ങോട്ട് കൊടുക്കണം, സ്ത്രീധനം ഇങ്ങോട്ട് വാങ്ങാൻ പാടില്ല. ആ മഹത്വം കൊടുത്തു, വിവാഹ മൂല്യത്തിനുള്ള അവകാശം കൊടുത്തു സ്ത്രീക്ക്. പിന്നെയോ ഇനി വിവാഹം മുന്നോട്ട് പോകൂല എന്നൊരു സ്ത്രീക്ക് തോന്നി, കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന അവസ്ഥയാണ്. പല മതത്തിലും എന്താ പറയുക, പിന്നെ ഡൈവേഴ്സ് പാടില്ല എന്ന്. അവിടെ സ്റ്റൗ പൊട്ടി തീർക്കാറുള്ളത്, അവിടെ ആത്മഹത്യ നടക്കാറുള്ളത്. ഈ പെൺകുട്ടിക്ക് എന്ത് ചെയ്യാം, അവൾക്ക് സ്വയം പിരിഞ്ഞു പോരാം. ഒന്നുകിൽ ഹുൽപ്പിലൂടെ അല്ലെങ്കിൽ ഫസ്കിലൂടെ അവൾക്ക് സ്വയം പിരിഞ്ഞു പോരാനുള്ള ഒരു അവകാശം ഇസ്ലാം കൊടുത്തു. പഠിക്കാനും ചിന്തിക്കാനുള്ള അവകാശം കൊടുത്തു. അതുപോലെ കാര്യങ്ങളെ ചോദ്യം ചെയ്യാനും വിമർശിക്കുവാനുള്ള അവകാശം കൊടുത്തു. സൂറത്തു മുജാദില എന്ന് പറയുന്ന ഒരു സൂറത്ത് തന്നെ കാണാൻ പറ്റും, തർക്കിക്കുന്നവളെന്ന് അതിന്റെ പേര്. അതിങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇറങ്ങിയതാ. അതുപോലെ തന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഒരുപാട് അവകാശം, അപ്പൊ കൊടുക്കേണ്ട അവകാശത്തിൽ സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട്, കൊടുക്കാൻ പാടില്ലാത്തത് സ്ത്രീക്കും കൊടുത്തിട്ടില്ല, പുരുഷനും കൊടുത്തിട്ടില്ല. അപ്പൊ ഇസ്ലാം ശരിക്കും ലിംഗനീതി ഉറപ്പുവരുത്തിയ ഒരു മതമാണ്. അപ്പൊ ജെൻഡർ ജസ്റ്റിസ് ആണ് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും പകർത്തേണ്ടതും. ഒരിക്കലും ലിംഗസമത്വം എന്ന വാക്കല്ല. ഇന്ന് ആ വാക്ക് ബോധപൂർവ്വം ഉപയോഗിക്കുകയും അതിന്റെ പ്രചാരകരാകുകയും അതെഴുതിയ പ്ലേ കാർഡുകൾ മുസ്ലിം പെൺകുട്ടികൾ എടുത്തുയർത്തി വെക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് ഇന്നത് പറയാൻ കഴിഞ്ഞോളന്ന് വരും, കഴിഞ്ഞു എന്ന് വരും, നാളെ അത് പറയാൻ കഴിഞ്ഞോളന്നില്ല. അവർക്ക് ആ കാര്യങ്ങൾ പോകണം, പറഞ്ഞാൽ അത് കുറ്റമായി, അത് നിയമവിരുദ്ധമായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അടുത്ത ദിവസം ഈ വിവാഹപ്രായം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, 21 വയസ്സിൽ വിവാഹം കഴിക്കണമെങ്കിൽ 21 വയസ്സ്, എന്നാൽ വിവാഹമില്ലാതെ രണ്ടാൾക്ക് ഉഭയകക്ഷി സമ്മതപ്രകാരം ഒന്നിച്ച് ജീവിക്കണമെങ്കിലോ 18 വയസ്സായ മതി. എന്താ സംഭവിക്കാൻ പോണത്? സ്വതന്ത്രമായി കുത്തഴിഞ്ഞ ലൈംഗിക ബന്ധം നടക്കുന്ന ആളുകൾക്ക് ഒരു കേസില്ല. രണ്ടാളുകൾ എവിടെ വെച്ചെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഞങ്ങൾ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, ഞങ്ങൾ രണ്ടാൾ ഒന്നിച്ചു പോവുകയാണ് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഈ രണ്ടാൾ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ കോടതി പോകും, ക്രിമിനൽ കുറ്റമായി ഈ നിയമം വരാൻ പോവുകയാണ്. ഇതിനാർക്കെങ്കിലും നിർദ്ദേശ ഒബ്ജക്റ്റ് നിർദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നിർദ്ദേശം അറിയിക്കാനുള്ള ദിവസം രണ്ടു ദിവസം കൂടി ഉള്ളൂ. പാർലമെന്റിന്റെ സമിതിക്ക് ഇത് വിട്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ നമ്മുടെ ഇമെയിൽ ഐഡികളിൽ നിന്ന് ഇതിനെതിരെയുള്ള കൃത്യമായ ബോധവൽക്കരണ നിർദ്ദേശങ്ങൾ പാർലമെന്റ് സമിതിക്ക് ഇന്നും നാളെയുമായി പോകണം. അതിന്റെ ഇമെയിൽ ഐ ഡി ഉണ്ട്, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബന്ധപ്പെട്ടാൽ കിട്ടും. നമ്മുടെ ഫോണിൽ നിന്ന് ജസ്റ്റ് അയക്കേണ്ട കാര്യമുള്ളൂ, ആശയങ്ങൾ അയക്കണം. പറയേണ്ടടുത്ത് കാര്യങ്ങൾ പറയാതെ അപ്പൊ മൗനം പാലിക്കുകയും പിന്നെ റോട്ടുമ്മ വേറൊന്നും കെട്ടി സമരം നടത്താൻ വന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് എത്തേണ്ടടുത്തേക്ക് കാര്യങ്ങൾ എത്തിക്കണം. നമ്മുടെ രാജ്യം ഒരു ബഹുമത സമൂഹമാണ്, എല്ലാവർക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കാം. സ്റ്റേറ്റിന് ഒരു മതമില്ല എന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത. ഗവൺമെന്റിന് ഒരു മതമല്ല, പക്ഷെ വ്യക്തികൾക്ക് മതമാവാം. അത് ഭരണഘടനയുടെ റൈറ്റാണ്, മൌലികാവകാശമാണ്. അത് നിലനിർത്തി മുന്നോട്ട് പോകണം. അല്ലാതെ ഓരോരുത്തരുണ്ടാക്കുന്ന എല്ലാ വിചിത്രമായ നിയമങ്ങൾക്കും കുത്തഴിഞ്ഞ ജീവിതത്തിനും ഒപ്പം നമ്മൾ സഞ്ചരിക്കുകയല്ല. അങ്ങനെ സഞ്ചരിച്ചാൽ നരകത്ത് പോയ ആൾക്കാർ പറയണത് ഞങ്ങൾ ഒഴുകുന്നവരോടൊപ്പം അങ്ങനെ ഒഴുകി, ഇതിന്റെ ഹക്കും പാത്രമൊന്നും ഞങ്ങൾ നോക്കിയില്ല, അതുകൊണ്ടാണ് നരകത്തിലെത്തിയത്. അങ്ങനെ നമുക്ക് സംഭവിക്കരുത്. കാര്യങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു എല്ലാ അപകടത്തിൽ നിന്നും നമ്മൾ അന്തരീക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വിശുദ്ധി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാശയക്കുഴപ്പങ്ങൾ വരുമ്പോഴും അതിന് ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിനോടൊപ്പം നിൽക്കാനുള്ള ഒരു ഹൃദയ വിശാലത അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ.